ഒരു തമിഴ് ക്രൈം സിനിമ പോലെയാണ് കോടനാട് എസ്റ്റേറ്റ് ബംഗ്ലാവ് മോഷണവും അതിൻ്റെ ഭാഗമായി നടന്ന കൊലപാതകങ്ങളും പിന്നീടുണ്ടായ ചില ദുരൂഹ മരണങ്ങളും. ആരോപണങ്ങൾ തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ നേർക്ക് വരെ നീണ്ടെങ്കിലും വ്യക്തമായൊരു ഉത്തരമോ കണ്ടെത്തലുകളോ ഉണ്ടായില്ല. ഒരു പക്ഷേ എല്ലാവരും ആ കഥകൾ തന്നെ മറന്നിരിക്കുന്ന സമയത്താണ് സ്റ്റാലിൻ സർക്കാർ കോടനാട് കേസ് റീഓപ്പൺ ചെയ്തിരിക്കുന്നത്. കോടതി അനുമതിയോടെ അന്വേഷണം പുനരാരംഭിച്ച കേസിൽ ജയലളിതയുടെ തോഴിയായിരുന്ന വി കെ ശശികലയെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയും ചെയ്തു. ഇതോടെ AIADMKയിലെ പല പ്രമുഖരും പരിഭ്രാന്തിയിലായിരിക്കുകയാണ്. കോടനാട് എസ്റ്റേറ്റ് ബംഗ്ലാവ് മോഷണവുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയനായ മുൻ മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമി എന്ന EPS ഇത് തന്നെ കുടുക്കാനുള്ള തന്ത്രമാണെന്ന് ആരോപിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രതിപക്ഷ ആരോപണങ്ങൾക്കെല്ലാം മുഖ്യമന്ത്രി സ്റ്റാലിൻ നൽകുന്ന ഒറ്റവരി മറുപടിയുണ്ട്: തെറ്റ് ചെയ്തിട്ടില്ലാത്തവർ പേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ തെറ്റ് ചെയ്തവർ കുടുങ്ങുമോ അതോ മറ്റൊരു രാഷ്ട്രീയ നാടകമായി ഒതുങ്ങുമോ? എല്ലാവരും അറിയാൻ കാത്തിരിക്കുന്ന ഒന്നാണ് നീലഗിരി കുന്നിലെ പുരാതനമായ ഹിൽ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന കോടനാട് എസ്റ്റേറ്റിനെ കുറിച്ച്. നീലഗിരി കുന്നിലെ കോട്ടഗിരിയിൽ നിന്നും 20 കിലോമീറ്റർ അകലെയാണ് കോടനാട് എസ്റ്റേറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഇടതൂർന്നു വളർന്നു നിൽക്കുന്ന പൈൻ മരക്കാടുകളും തേയിലത്തോട്ടങ്ങളും നിറഞ്ഞ് ഇവിടെയായിരുന്നു ജയലളിതയുടെ വേനൽക്കാല വസതി. പൂർണ്ണമായും ജയലളിതയുടെ ഉടമസ്ഥതയിലല്ല ഈ എസ്റ്റേറ്റ് എന്നും വിവരമുണ്ട്. കോടനാട് എസ്റ്റേറ്റ് എന്ന സ്ഥാപനത്തിന് കീഴിലാണ് ഇതിൻ്റെ ഉടമസ്ഥതയെന്നും ജയലളിതയെ കൂടാതെ ശശികലയും സഹോദര ഭാര്യ ഇളവരശിയും ഓഹരി ഉടമകളാണെന്നും പറയുന്നു. ചെന്നൈയിൽ ചൂട് കൂടുമ്പോൾ ജയലളിത കോടനാട്ടേക്ക് പോകും, പിന്നീട് തമിഴ്നാടിൻ്റെ സെക്രട്ടേറിയറ്റ് അവിടെയാണ് പ്രവർത്തിക്കുകയെന്നാണ് പറയപ്പെടുന്നത്. ഉദ്യോഗസ്ഥർ ഫയലുമായി ഇവിടെ എത്തുന്ന ഒരു കാലവും ഉണ്ടായിരുന്നു. 1600 ഏക്കർ സ്ഥലത്താണ് രാജകീയമായ ആ വേനൽക്കാല വസതി. പക്ഷേ അധികമാരും കയറി കണ്ടിട്ടില്ലാത്ത ആ വസതിയെക്കുറിച്ച് കൂടുതൽ വർണ്ണിക്കാൻ കഴിയില്ലെന്നതും സത്യമാണ്. എങ്കിലും നാട്ടുകാർ പറയുന്നത് 9 വ്യത്യസ്തമായ ഗേറ്റുകളാണ് ബംഗ്ലാവിലേക്ക് കയറാനായി ഉള്ളതെന്നാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ ഒഴിച്ച് ആരും തന്നെ ആ ഗേറ്റുകൾ താണ്ടി ഉള്ളിലേക്ക് പോയിട്ടില്ല. ജയലളിതയുടെ മരണശേഷം കാര്യങ്ങൾ തിരിഞ്ഞു. ജയലയ്ക്ക് ഏറെ പ്രിയപ്പെട്ടതായിരുന്നു ആ വസതിയുടെ സുരക്ഷാ ചുമതല ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ. പോലീസുകാരുടെ കൈകളിലായിരുന്നെങ്കിൽ ജയലളിതയുടെ മരണശേഷം കോടനാട് ബംഗ്ലാവിനുമേലുള്ള ശ്രദ്ധ കുറഞ്ഞു വന്നു. ഏതാനും കാവൽക്കാരുടെ മാത്രം ചുമതലയായി അത് മാറി. ഉത്തരവാദിത്തപ്പെട്ടവർ ഓരോരുത്തരായി പിന്നോട്ട് പോകുമ്പോഴും ഈ കേസിനെക്കുറിച്ചുള്ള ദുരൂഹത വീണ്ടും ഉയർന്നു വരികയാണ്. കോടനാട് കേസിൻ്റെ യഥാർത്ഥ കഥയിലേക്ക് വന്നാൽ, കൊലപാതകം, മോഷണം എന്നീ കേസുകൾ ചുമത്തി നീലഗിരി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഒന്നാം പ്രതിയാണ് എടപ്പാടി സ്വദേശി കനകരാജും രണ്ടാം പ്രതിയാണ് കോയമ്പത്തൂർ മധുക്കര സ്വദേശി KV സയനും. April 28 മണിക്കൂറുകൾക്കിടയിൽ വ്യത്യസ്തമായ രണ്ടു സ്ഥലങ്ങളിലുണ്ടായ വാഹനാപകടങ്ങളിൽ ഒന്നാം പ്രതി കനകരാജ് കൊല്ലപ്പെടുകയും സയൻ്റെ ഭാര്യയും മകളും കൊല്ലപ്പെടുകയും ഗുരുതരമായ പരിക്കുകളോടെ സയൻ ആശുപത്രിയിലാവുകയും ചെയ്തു. ഈ രണ്ട് അപകടങ്ങളും യാദൃശ്ചികമായ സംഭവമല്ലെന്നും കരുതിക്കൂട്ടിയുള്ള കൊലപാതകങ്ങളായിരുന്നുവെന്നുമാണ് സംശയം. സയനും കുടുംബവും സഞ്ചരിച്ച സാൻഡ്രോ കാർ 28 പുലർച്ചെയാണ് ദേശീയപാതയിൽ പാലക്കാട് കാഴ്ചപ്പറമ്പിനടുത്ത് റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ലോറിയുടെ പിന്നിലേക്ക് ഇടിച്ചു കയറിയത്. ഇടിയുടെ ആഘാതത്തിൽ പൂർണ്ണമായി തകർന്ന കാറിൽ നിന്നും ഇവരെ പുറത്തെടുക്കുമ്പോൾ സയൻ്റെ ഭാര്യ വിനുപ്രിയയും മകൾ നീതുവും മരിച്ചിരുന്നു. എന്നാൽ വിനുപ്രിയയുടെയും നീതുവിൻ്റെയും കഴുത്തിൽ സമാന സ്വഭാവത്തിൽ കണ്ടെത്തിയ ആഴത്തിലുള്ള മുറിവ് സംശയം വർദ്ധിപ്പിക്കുകയും ചെയ്തു. കാർ അപകടത്തിൽപ്പെടുന്നതിന് മുമ്പ് തന്നെ ഇരുവരും കൊല്ലപ്പെട്ടിരുന്നു എന്നാണ് സംശയം.
ഒന്നുകിൽ ഭാര്യയെയും മകളെയും കൊന്ന ശേഷം സയൻ സ്വയം കാർ ലോറിക്ക് പിന്നിലേക്ക് ഇടിച്ചു കയറ്റിയതായിരിക്കണം. ആത്മഹത്യ പോലെ, അതല്ലെങ്കിൽ മറ്റാരുടെയോ കൈകൾ അതിൻ്റെ പിന്നിലുണ്ട് എന്നും അനുമാനിക്കാവുന്നതാണ്. 5 വർഷക്കാലം ജയലളിതയുടെ സ്വകാര്യ വാഹനത്തിലെ ഡ്രൈവറായിരുന്ന കനകരാജ് ചെന്നൈ ബംഗളൂരു ദേശീയപാതയിൽ സേലത്തിനടുത്ത് ആത്തൂരിൽ ഉണ്ടായിരുന്ന വാഹനാപകടത്തിലാണ് കൊല്ലപ്പെട്ടത്. രാവിലെ 8:30 അപകടം. ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന കനകരാജിനെ ഒരു കാർ വന്നിടിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. അപകടമുണ്ടായ ഉടനെ കാറിൽ ഉണ്ടായിരുന്ന 2 പേർ ഓടി രക്ഷപ്പെട്ടെങ്കിലും പിന്നീട് അവർ പോലീസിൽ കീഴടങ്ങുകയും ചെയ്തിരുന്നു. കനകരാജിൻ്റെ മരണത്തിലും ദുരൂഹതയുണ്ടെന്ന് പോലീസ് സംശയിച്ചതോടെയാണ് അന്വേഷണത്തിൻ്റെ സുപ്രധാനമായ കണ്ടെത്തലുകളിലേക്ക് എത്തിച്ചേർന്നത്. സേലത്ത് നിന്നും 75 കിലോമീറ്റർ ദൂരെയുള്ള സ്ഥലത്തേക്ക് കനകരാജ് ബൈക്കിൽ പോയി എന്നാണ് പറയപ്പെടുന്നത്. ഇതെങ്ങോട്ടാണെന്നോ ഇതിൻ്റെ ലക്ഷ്യം എന്താണെന്നോ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. വെറുമൊരു മോഷണമായിരുന്നില്ല കോടനാട് എസ്റ്റേറ്റിൽ നടന്നിരിക്കുന്നതെന്ന് നേരത്തെ തന്നെ സംശയം ഉയർന്നിരുന്നു. പ്രത്യേകിച്ചും അണ്ണാഡി എം കെയിൽ പരസ്പരമുള്ള പടവെട്ടലുകളും പിടിച്ചടക്കലുകളും പുറത്താക്കലുകളും നടക്കുന്ന സാഹചര്യത്തിൽ മോഷണത്തിൽ എന്തൊക്കെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്നറിയുമ്പോഴാണ് ആ ഗൗരവം വർദ്ധിക്കുന്നത്. മോഷണ സംഘം ബംഗ്ലാവിനുള്ളിൽ 2 മുറികളിലാണ് കയറിയത്. ജയലളിതയുടെയും ശശികലയുടെയും ജയലളിതയുടെ മുറിയിൽ പ്രധാനപ്പെട്ട പല രേഖകളും സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് വിവരം. പോയസ് ഗാർഡനിലെ വേദനിലയത്തിൻ്റെ ഉടമസ്ഥാവകാശം ആർക്കാണെന്നുൾപ്പെടെയുള്ള രേഖകൾ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നതായും പറയപ്പെടുന്നു. 2 സ്യൂട്ട് കേസുകൾ ഇവിടെ നിന്നും നഷ്ടപ്പെട്ടതായാണ് പോലീസിന് നൽകിയിരിക്കുന്ന പരാതി. ഇതിൽ നിന്നും മറ്റാരൊക്കെയോ മോഷണത്തിന് പിന്നിലുണ്ട് എന്നതും വ്യക്തമാണ്. ഇപ്പോഴും ജയയുടെ സ്വത്തിൻ്റെ എല്ലാം അവകാശം ആർക്കാണെന്നതിൽ വ്യക്തതയില്ല. വേദനിലയും ശശികലയുടെ സഹോദര ഭാര്യ ഇളവരശിയുടെ പേരിൽ എഴുതി വച്ചെന്ന കഥയും പുറത്തു വരുന്നുണ്ട്. അതേസമയം മോഷണം ആസൂത്രണം ചെയ്ത കനകരാജ് മറ്റൊരു നിധി തേടിയാണ് എത്തിയതെന്നും പറയുന്നു. 2000 കോടി രൂപ ആ ബംഗ്ലാവിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് കനകരാജിന് അറിയാമായിരുന്നു അത്രേ. ജയലളിത മരിക്കുകയും ശശികല ജയിലിൽ ആവുകയും ചെയ്തതോടെ എസ്റ്റേറ്റിലെ കാര്യങ്ങളിൽ അധികമാരും ശ്രദ്ധിക്കുന്നില്ലെന്ന് മനസ്സിലാക്കി ഈ പണം തട്ടാൻ കനകരാജ് ആസൂത്രണം ചെയ്ത് മോഷണം നടത്തുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. തൻ്റെ പേരിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നു എന്ന് മനസ്സിലാക്കിയതോടെയാണ് ജയലളിത കനകരാജിനെ പിരിച്ചുവിട്ടത്. പണം മോഷ്ടിക്കാൻ വന്നു എന്നത് ആരോ എഴുതിയ തിരക്കഥയിലെ സംഭാഷണങ്ങളാകാമെന്നാണ് പോലീസ് കരുതിയത്.